أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رحمن الرحيم. മാതാപിതാക്കളെ, മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തണം എന്ന് ഉണർത്തുകയാണ്. പഴയകാലത്തെ പെരിന്തൽമണ്ണയെ ഈ ഭാഗത്ത് വരുമ്പോഴൊക്കെ ഓർമ്മിക്കാറുണ്ട്. വരണ്ട് വിണ്ട് കീറി മരവിച്ച് ഇരുട്ടിൽ കിടക്കുന്ന പെരിന്തൽമണ്ണ. സമീപ പ്രദേശങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് വെളിച്ചം ഇങ്ങോട്ടൊന്നും പ്രവേശിക്കാത്ത വിധത്തിൽ ഇരുട്ട് കട്ട പിടിച്ച് നടന്ന നാട്. ഇപ്പോൾ ഇതാ ഒരു 10 വർഷത്തിനിടയിൽ പരിസരങ്ങളിലെങ്ങും വെളിച്ചം വ്യാപിപ്പിച്ചുകൊണ്ട് ഹിദായത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രവർത്തനം മുന്നേറുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ താഴ്മയും എളിമയും വിനയവും നമുക്ക് നൽകുമാറാകട്ടെ.
ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് അറിവിനെ കുറിച്ചാണ്. അമലിനെ കുറിച്ചല്ല, വിശ്വാസത്തെ കുറിച്ചല്ല, അറിവിനെ കുറിച്ചാണ്. അത് ആദ്യം വേണ്ടതാണ്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പേനയും കടലാസുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് അറിവിന്റെ സദസ്സാണ്. ഇത് അറിവനുസരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച സദസ്സാണ്. കുറെ കാലമായി പ്രസംഗം കേൾക്കുന്നു, ലേഖനങ്ങൾ വായിക്കുന്നു, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, തിരക്കിടില്ല എന്ന് പറയും. അല്ല പ്രസംഗം അല്ലെങ്കിൽ അത്ര മെച്ചായില്ല, പഴയ ഫോം കിട്ടിയില്ല, ലേഖനം നന്നായിട്ടുണ്ട്, സന്ദർഭോചിതമായിട്ടുണ്ട്, അതൊരു പോയിന്റ എന്നൊക്കെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയും. ആ അഭിപ്രായം കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. എന്തായിരുന്നു ആ പോയിന്റ്, എന്തായിരുന്നു ആ ആയത്ത്, എന്തായിരുന്നു ആ ഹദീസ്, ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു പണി നമുക്കിടയിൽ ശരിയായി നടത്താൻ സാധിക്കുന്നില്ല. എന്താണ് ആ പണി എന്ന് എഴുതി ചൊല്ലി, ബല്യഗു അന്നി വലു ആയത്തൻ, ബല്യഗു അന്നി വലു ആയത്തൻ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. 6236 ആയത്തുകളുണ്ട്. ഇപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു പോയി മക്കളെ? 80 വയസ്സായി, 70 വയസ്സ്, 60, 50, എത്ര കൊല്ലം കഴിഞ്ഞു? ഒരു ദിവസം ഒരു ഹദീസ്, ഒരായത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഖുർആൻ മുഴുവൻ 80,000-ത്തിലോളം വരുന്ന ഹദീസുകൾ, അതിലൊരു ഒരുപാട് ഭാഗം ഒരുപാട് ആളുകളുടെ കയ്യിൽ കിട്ടുമായിരുന്നു. പക്ഷേ ചെവിയുമായി വരും പ്രസംഗം കേൾക്കാൻ. ഒരാളുടെ മൊബൈൽ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യും, കടലാസിൽ കുത്തി വെക്കും, കണക്ക് കടലാസിൽ എഴുതി വെക്കും, അഡ്രസ്സ് കടലാസിൽ എഴുതി വെക്കും, ദീൻ മാത്രം ചെവിയിൽ എഴുതി വെക്കും. ശരിയല്ലേ? അല്ലേ? ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എന്തു വേണമെന്നറിയോ? നല്ല ചീത്ത കേൾക്കണം, നമ്മളെ മാറുള്ളൂ. ആ അപ്പോൾ ഏതെങ്കിലും ചങ്ങാതിമാരെ നിങ്ങൾക്ക് കുറച്ച് പേന കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നന്നായിരുന്നു അല്ലേ? പുറത്ത് നിൽക്കുന്ന ആർക്കും പോയിട്ട് പേന വാങ്ങിയിട്ട് ഇവിടെ വിതരണം ചെയ്യാവുന്നതാണ്. 2 രൂപയ്ക്ക് പേന കിട്ടും, പേനയും കടലാസ്. പുറത്ത് നിൽക്കുന്ന സഹോദരൻ ആരെങ്കിലും ശ്രദ്ധിക്കാവുന്നതാണ്. ഇനിയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തും എപ്പോഴും കുറിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മൾ തയ്യാറാകണം. ഒരു പേന ഇതാ, ഇങ്ങനത്തെ ഒരു ബുക്ക്, അത്യാവശ്യ കാര്യങ്ങൾ ഏതാണ്, അത് കഴിഞ്ഞാൽ വേറെ ഒന്ന് മാറ്റണം ഇല്ലേ? അതാണ്. അപ്പോൾ നമ്മളിപ്പോ സംസാരിക്കുന്നത് ബല്യഗു അന്നി വലു ആയത്തൻ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. നളറല്ലാഹു റഅൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഹദീസ് നളറല്ലാഹു റഅൻ, തുടക്കം ഇതിച്ചാൽ മതി, പിന്നെ നമുക്ക് ബാക്കി കൂട്ടാം. അള്ളാഹു ഒരാൾക്ക് മുഖപ്രസന്നത നൽകും. സമിഅ മഖാലത്തി, അയാൾ എന്റെ വചനം, എന്റെ ഹദീസ് കേട്ടു, അവൾ എന്റെ ഹദീസ് കേട്ടു. മനപ്പാടമാക്കി, വൈഹാട്ടാക്കി, അത് എത്തിച്ചു കൊടുത്തു. കമാ സമിയ, കേട്ട പോലെ തന്നെ. അതിനൊന്നും വലിച്ചൂരിയൊന്നുമില്ല. നോട്ടിന്റെ കെട്ട് കൊടുത്തേക്കുമ്പോ ഒന്ന് വലിച്ചൂരിയ, ഒരു മുട്ടായി നിർത്തി നിന്ന അന്നും പറ്റൂലല്ലോ. ഇപ്പൊ കേട്ട പോലെ എത്തിച്ചു കൊടുത്താൽ നമ്മളെ ഈ മുഖം കേരളക്കാരുടെ മുഖം ഉണ്ടല്ലോ, അതത്ര വലിയ ജോലിയൊന്നും ഇവിടെ കിട്ടാൻ പോണില്ല. എന്നാൽ ഖിയാമത്ത് നാളിൽ നമ്മളുടെ മുഖം പ്രസന്നമായിരിക്കും, ശോഭയുള്ളതായിരിക്കും, വെളിച്ചമുള്ള, തെളിച്ചമുള്ള, തിളക്കമുള്ളതായി മാറും. എന്തു വേണം? ഹദീസ് മനപ്പാടമാക്കണം, ഹദീസ് മനപ്പാടമാക്കണം. അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകിൽ നമ്മൾ സഹാബിമാരെ പോലെയും അറബികളെ പോലെയും ആകുക, അതെന്താ പറഞ്ഞു കൊടുത്ത അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുക. മാത്രമല്ല, വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രമായി, വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രമായി അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. ആരാ വിദ്യാർത്ഥി? കേൾക്കണോ? വിദ്യാർത്ഥിയാ? ആണോ? സ്കൂളില് നോട്ടും പേനയും കടലാസും ഒന്നും ഇല്ലാതെ അങ്ങനെ കേട്ടിരിക്കണോ? വിദ്യാർത്ഥിയാ? ഓനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം അല്ലേ? വിദ്യാർത്ഥിയാകുന്നത് പറഞ്ഞത് അങ്ങനെ തന്നെ ഓർമ്മിക്കാൻ ഒന്നുകിൽ തല വേണം, അല്ലെങ്കിൽ കടലാസ്. രണ്ടാളൊന്ന്, ഷാഫി ഇമാമിന്റെ പേരിൽ ഒരു കഥയുണ്ട്. എന്താ കഥ? ഒരു ക്ലാസ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പയ്യൻ
ഒരു പയ്യൻ ഒരു ഈർക്കിലി കഷ്ണം എടുത്തിട്ട് നാവുമ്മ വെക്കും, എന്നിട്ട് ഇങ്ങനെ കയ്യും അങ്ങനെ കുത്തിക്കൂതി കൊണ്ടു. അവ ഗുരു അയാളെ നോട്ട് ചെയ്തു. ഒരു ശല്യക്കാരൻ വന്നിട്ടുണ്ട് ക്ലാസ്സിൽ. ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. മണിമണിയായി ആ കുട്ടി മുഴുവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ അവസാനം ചോദിച്ച കുട്ടി, എന്താ നിങ്ങനെ കളിക്കണത്? തുപ്പല് ആക്കിയിട്ട് കയ്യ കയ്യിലിങ്ങനെ കോറി നടക്കുന്ന എന്താ? അപ്പൊ അവൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ പേനയില്ല, കടലാസും ഇല്ല, എന്നാലും എന്തെങ്കിലും എഴുതിയാല് അത് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തുപ്പല് കൊണ്ട് എൻ്റെ കൈവിരലുകളിൽ ഇങ്ങനെ എഴുതുകയാണ്, കേട്ടത് എഴുതിയാൽ ഓർമ്മ ഉണ്ടാവും. അദ്ദേഹം പേനയില്ലാത്തത് കൊണ്ട് എഴുതിയില്ല. നമ്മളോ? അപ്പോൾ ഇത് അറിവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്ക് വളരെ പ്രിയങ്കരമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു.